നോക്കിയയുടെ പുതിയ ഫോണാണ് നോക്കിയ 7.2. മിഡ് റേഞ്ച് സെഗ്മെന്റിൽ വരുന്ന ഈ ഫോണിന്റെ വില വരുന്നത് 18,600 രൂപയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നോക്കിയ 7.2 വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരു നേരം ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നോക്കിയ 7.2 വരുന്നത് 6.3 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേയുമായിട്ടാണ്. LCD പാനലാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഫോണിൽ നമുക്ക് പ്യുർ വ്യൂ ഡിസ്പ്ലേയാണ് ലഭിക്കുന്നത്. അപ്പോൾ സാധാരണ LCD പാനലുമായിട്ട് വരുന്ന ഡിസ്പ്ലേക്കാളും ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ക്വാളിറ്റി നമുക്ക് ഈ ഫോണിൽ ലഭിക്കും. പിന്നെ ഈ ഫോണിൽ HDR10 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ നമ്മുടെ സാധാരണ SD കണ്ടൻസ് HDRലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഫീച്ചർ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഫോണിൽ നമുക്കൊരു നോച്ച് ലഭിക്കുന്നുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിൽ വരുന്നൊരു നോച്ചാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 3D പ്രൊട്ടക്ഷനാണ് ലഭിക്കുന്നത്. ഫോണിൻ്റെ സൈഡിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ ബാക്കിലാണ്. പിന്നെ ബാക്ക് കവറിനെ പറ്റി പറയുകയാണെങ്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ബാക്കിൽ ഒരു മാറ്റ് ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 3D പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 616 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 18,600 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര നല്ല പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ ലഭിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് നോക്കിയയുടെ ഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയ 8.1 എന്നുള്ള ഫോൺ 14,500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ആ ഒരു ഫോണിൽ നമുക്ക് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 710 എന്നുള്ള പ്രോസസ്സറും ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഫോണിനേക്കാൾ വിലയും കുറവാണ്. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ നമുക്ക് 4GB റാമാണ് ലഭിക്കുന്നത്. 6GB റാമുമായിട്ട് വരുന്ന മറ്റൊരു വെർഷനും കൂടി വരുന്നുണ്ട്. പിന്നെ രണ്ട് വെർഷൻസിലും നമുക്ക് 64GB ഇൻറ്റേണലാണ് ലഭിക്കുന്നത്. ഇനി മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അതായത് 2 SIM യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ UFS 2.1 സ്റ്റോറേജ് ടൈപ്പാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. Android 9 Pie സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിൽ അധികം ബ്ലോട്ട്വെയറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ഒരു ഫോൺ ആൻഡ്രോയിഡ് പ്രോഗ്രാമിന് കീഴിൽ വരുന്ന ഫോണാണ്. അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ്സ് എല്ലാം നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിൻ ക്യാമറ വരുന്നത് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ്. സെയ്സ് ഒപ്റ്റിക്സ് ക്യാമറയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 48MP F1.8 അപ്പർസിൽ വരുന്ന ഒരു മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 8MP ഒരു വൈഡ് ആംഗിൾ സെൻസർ വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 118°. പിന്നെ 5MP ഒരു ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. ഇതിൽ 4K വീഡിയോ റെക്കോർഡിങ്ങും അതുപോലെ തന്നെ EIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പോർട്രേറ്റ് ഫോട്ടോ സെക്ഷനിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് 20MP F2.0 അപ്പർസിൽ വരുന്ന സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. പിന്നെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൽ നമുക്ക് 3500mAh ബാറ്ററി മാത്രമേ ലഭിക്കുന്നുള്ളൂ. പിന്നെ ഈ ഫോണിൽ 10W ചാർജർ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ വിലയെ പറ്റി പറയുകയാണെങ്കിൽ 4GB റാം വെർഷൻ്റെ വില വരുന്നത് 18,599 രൂപയും 6GB റാം വെർഷൻ്റെ വില വരുന്നത് 19,599 രൂപയുമാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ചൊരു ഫോൺ എന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു ഫോൺ മാത്രമാണ് നോക്കിയ 7.2 എന്നുള്ളത്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫോണുകൾ ലഭിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇതിനേക്കാൾ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന നോക്കിയയുടെ തന്നെ നോക്കിയ 8.1 എന്നുള്ള ഫോൺ നമുക്ക് ലഭിക്കുന്നുണ്ട്.